ഒരു മികച്ച പ്രാസംഗികൻ ഒരിക്കലും ഒരു അഡ്മിനിസ്ട്രേറ്റർ ആവണമെന്നില്ല. ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ഒരു പ്രാസംഗികനാവണമെന്നില്ല. പക്ഷേ ലീഡർ സി കെ കരുണാൻ ഇത് രണ്ടുമായി. കെ കരുണാകരന്റെ സ്മരണാർത്ഥം രൂപം കൊണ്ട ലീഡർ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ലീഡർ അനുസ്മരണവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിൽ നടന്ന യോഗത്തിന്റെ ഉദ്ഘാടനം മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ നിർവഹിച്ചു. ഒരു മികച്ച പ്രാസംഗികൻ ഒരിക്കലും ഒരു അഡ്മിനിസ്ട്രേറ്റർ ആവണമെന്നില്ല. ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ഒരു പ്രാസംഗികനാവണമെന്നില്ല. പക്ഷേ ലീഡർ സി കെ കരുണാൻ ഇത് രണ്ടുമായി. ഒരു പ്രത്യേകത ഇന്ന് അദ്ദേഹത്തിനുള്ളത് വികസനത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ച് അദ്ദേഹം. എന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലും അതിനു മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ഇന്നത്തെ പോലെ ഫണ്ടൊന്നും ഇല്ലാത്ത കാലം, എം എൽ എ ഫണ്ട് എം പി ഫണ്ടൊന്നും ആ കാലത്തില്ല. പഞ്ചായത്തുകളൊക്കെ വല്ലപ്പോഴും കൂടുന്ന ഒരു സിറ്റിംഗ് ഫീസ് പോലും ഇല്ലാത്ത പഞ്ചായത്തുകളുടെ കാലഘട്ടം. അങ്ങനെയുള്ള കാലത്താണ് ഇന്ന് സങ്കല്പിക്കാൻ കഴിയാത്ത പല വികസനങ്ങളും അദ്ദേഹം കൊണ്ടു. അദ്ദേഹമാണ് കേരളത്തിൽ അദ്ദേഹം ഈ ആഭ്യന്തര വകുപ്പിന്റെ കൂടെ, അതിന്ന് ആരും അറിയാത്തൊരു വസ്തുതയുണ്ട്, ആഭ്യന്തര വകുപ്പിന്റെ കൂടെ അദ്ദേഹത്തിന് അന്ന് ഇൻഫർമേഷൻ വകുപ്പ് ഉണ്ടായി. ആ ഇൻഫർമേഷൻ വകുപ്പിലായിരുന്നു സിനിമയൊക്കെ. ഇന്നത്തെ പോലെ സാംസ്കാരിക വകുപ്പൊന്നും ഒന്നില്ല, ഇൻഫർമേഷനെ. അദ്ദേഹം ഇൻഫർമേഷൻ മന്ത്രിയായിരിക്കുമ്പോൾ മലയാള സിനിമയെ കേരളത്തിലേക്ക് പറിച്ചു നട്ടത് അദ്ദേഹം, അത് പലർക്കും അറിയില്ല. ആദ്യമായി തന്നെ അദ്ദേഹം പൂർണമായും കേരളത്തിലെടുക്കുന്ന മലയാള സിനിമയ്ക്ക് 50,000 രൂപയുടെ ഒരു പാരിതോഷിക അദ്ദേഹം ഏർപ്പെടുത്തി. അന്നത്തെ 50,000 എന്ന് പറഞ്ഞാൽ എം എൽ എക്ക് 450 രൂപയും എം പിമാർക്ക് 500 രൂപയും കിട്ടുന്ന കാലം. ആ കാലത്താണ് 50,000 രൂപ കേരളത്തിൽ മാത്രം എടുക്കുന്ന സിനിമകൾക്ക്, കാരണം സിനിമയൊക്കെ അന്ന് മദിരാശിയില്ല, എല്ലാ സ്റ്റുഡിയോ മദിരാശിയിലാണ്. ഇവിടെ ആ ഒരു മറ്റേ മേരിലാൻഡ് സ്റ്റുഡിയോ ഉണ്ട്, ആലപ്പുഴയിൽ ഉദയ സ്റ്റുഡിയോ ഉണ്ട്, ബാക്കിയൊരു സ്റ്റുഡിയോ മൂന്നാമതൊരു സ്റ്റുഡിയോ ഇല്ല. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് സിനിമാ നിർമ്മാതാക്കളൊക്കെ ഒരു സദ്യത്തിനോട് പറഞ്ഞു, സാറ് ഞങ്ങൾക്ക് കേരളത്തിൽ വരാനും ഇവിടെ താമസിക്കാനും ഷൂട്ട് ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് സന്തോഷമാണ്, പക്ഷേ അതിനുള്ള സൗകര്യം കേരളത്തിലുണ്ടോ? ഇവിടെ ഒരു സ്റ്റുഡിയോ ഇല്ല, എവിടെ ഷൂട്ട് ചെയ്യും ഞങ്ങൾ? ഈ മേരിലാൻഡും ഉദയ സ്റ്റുഡിയോ ഉണ്ട്, അത് അവരും എല്ലാ വർഷവും സിനിമ എടുക്കും, കുഞ്ചാക്കോ സിനിമ എടുക്കും, സുബ്രഹ്മണ്യനും സിനിമ എടുക്കും. അപ്പൊ എന്താണ് ഞങ്ങൾക്ക് എന്താ മാർഗം? എന്താ അങ്ങനെയാണ് അദ്ദേഹം ആദ്യമായിട്ട് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ടാക്കി. ചടങ്ങിൽ ഡോക്ടർ വി എസ് അജിത് കുമാർ അധ്യക്ഷനായി. 2022 സിംഗപ്പൂർ നാഷണൽ ഡേ അവാർഡ് ജേതാവായ റഷ്യൻ അംബാസഡർ എസ് പ്രേംജിത്തിന് ലീഡർ പുരസ്കാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് ചികിത്സാ സഹായവും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു. മുൻ എം പി പീതാംബരക്കുറുപ്പ് ധനസഹായ വിതരണവും നടത്തി. കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി സുബോധൻ, ദീപ അനിൽ, എൻ ആർ ജോഷി, ജെ ശശി, ലീഡർ സാംസ്കാരിക വേദി പ്രസിഡന്റ് കെ കൃഷ്ണ മൂർത്തി, സെക്രട്ടറി എസ് ശ്രീരംഗൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. HP News, Artingale.